അങ്ങനെ ഇത് വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും പല സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ചക്ക, ഇഞ്ചി, ഇത് പിന്നെ ഇവിടുത്തെ നമ്മുടെ പോയ വണ്ടി. ഇത് കുഞ്ഞാവൻ കുഞ്ഞാവയുടെ അമ്മയും കൂടെ മരത്തിൽ കയറി പറിച്ച മാങ്ങ, അല്ല താഴെ ഇടാണ്ട് അങ്ങനെ കുത്തിയിട്ട് പറിച്ച മാങ്ങ കാണിച്ചു തരാവേ. നല്ല മോണ്ട മാങ്ങ. ഇത് നമുക്ക് വീണ്ടും കഴിക്കാൻ വേണ്ടി അങ്ങ് വയനാട്ടിന്ന് കൊണ്ടുവന്ന സാധനം, പക്ഷെ ശാലിനി ചേച്ചി ഇട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ കരിയാണ്ട് കിട്ടും, മാത്രമല്ല ഇത് നല്ല കശുവണ്ടിയും കൂടെയാ. ഞാനും ഇവിടെ ഒന്നും പ്രത്യേകിച്ച് എടുത്തില്ല. ആ മേഡം പോലെ ഇത് നോക്ക്, നല്ല കശുവണ്ടി. നാഗവല്ലി ഓരോന്ന് പരിചയപ്പെടുത്തുന്ന പോലെയാണ്. പിന്നെ ഇത് കണ്ണൂരമ്മൂൻ്റെ വീടിൻ്റെ കിണറിൻ്റെ പുറകിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന കറിവേപ്പില. അടിച്ചു മാറ്റി തന്നെ കണ്ടു കൊണ്ടുവന്ന കറിവേപ്പില. ഓ ഇത് പിന്നെ ഉണ്ടോന്ന ഡാലിയയുടെ വിത്ത. ആ ഇത് കുഞ്ഞാവയുടെ അമ്മ ഉണ്ടാക്കി തന്നു കേട്ടോ. ചക്കപ്പേരി ചക്കാറ്റല്, നിങ്ങളുടെ ചക്കവറ്റൽ എന്ന് പറയൂലേ ചക്കപ്പേരി. ചക്കപ്പേരി ആ ഇത് ചിക്കൻ മസാല, ഇതിലൊന്ന് കാപ്പിപ്പൊടി, ഒരെണ്ണം ചായപ്പൊടി, തേയിലപ്പൊടി. ഇത് പിന്നെ ശാലിനിയുടെ പുറമിൽ കയറി ഓടിക്കയറി ചാടി പഴുത്ത മുരിങ്ങയില, പഴുത്ത് തുടങ്ങി. മിക്കവാറും തോരൻ കഴിച്ചു, പഴുത്താലും തയ്ച്ചാലും ശരി, ഇത് മൊത്തം ഞാൻ തിന്നു. തോരൻ വെച്ചിരുന്നു ഒരു ലോഡ് സാധനമുണ്ട്, ഒഴിഞ്ഞു പോണ്ടിരിക്കാൻ തുണിയിൽ കെട്ടിയാവുണ്ടെന്ന്. പിന്നെ ഇതാ വയനാട്ടിലെ കൊടംപുളി. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനമാണ് കൊടംപുളി, ഭയങ്കര ചിലവാണ്. ഇവിടെ കാരണം പുളി ഇട്ട മീൻ കറിയാ. പിന്നെ പറമ്പിലേക്കുള്ള 2000 കൃഷ്ണൻ ചേട്ടന് വേണ്ടിട്ട് മേടിച്ചു. ഇത് അരിവാൾ, ഇത് വെട്ടുവാൾ. കഴിഞ്ഞ തവണ ഞങ്ങൾ മേടിച്ചത് വടിവാളായിരിക്കും രണ്ടെണ്ണം, അതുകൊണ്ടൊരു പ്രയോജനമില്ല. പിന്നെയാണ് നമ്മുടെ പ്രധാന സാധനം, അവിടെ മീനില്ലെങ്കിൽ പോലും കടലില്ലെങ്കിലും നല്ല നല്ല വളക്കണം, നല്ല മാവ് വളക്കണം. കൃഷ്ണൻ ചേട്ടാ ചേട്ടന് വേണ്ടി പ്രത്യേകമായി കൊണ്ടുവന്നിട്ടുണ്ട് 2 സാധനം. ഇത് പിന്നെ എല്ലാവർക്കും താല്പര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൂടെ വെച്ചത്. ഓക്കെ കുറേ ആയിട്ട് നല്ല ഉണക്കമീൻ കഴിച്ചിട്ട് ഒത്തിരി കാലം. ഇത് ഏത് മീന? ശാലിനി ചേച്ചി ചേച്ചി കുട്ടൻ കുട്ടൻ കുട്ടനാ ഉണക്കാം കുട്ടനത്. അപ്പൊ ഇത് അരിക്കുട്ടിയോ? അത് അടുപ്പിന്റെ ചേരിൽ വെക്കണം, അതിന്റെ വള്ളി വെക്കണം. പേപ്പറൊക്കെ കുതിർന്നു. അപ്പൊ ഇതാരില്ല, ഇതാണ് നിങ്ങൾ പറയുന്ന കണ്ണലയില്ല എന്ന് പറയുന്നത്. സാമ്പാനയില, സാമ്പാനയില എന്ന് പറയാം. അവിടെ എന്റെ കൈ ഇനി എന്തിനുള്ള ഞങ്ങൾക്ക് ഇനി ഉണക്കമീന്റെ പരിപാടി അവിടെ. ആ നല്ല ഉണക്കമീൻ അങ്ങോട്ട് ചുറ്റി പഴങ്ങി ഞങ്ങൾക്ക്. അതായത് സാധാ അയില. ഇവിടെ എന്താ പറയുന്നത് അറിയത്തില്ല.
അയിലെല്ലാം പറ്റിക്കുമായിരുന്നു. ഇത് ശരിക്കിനു അല, ഇത് ചാമ്പാനയില. ഞാൻ പാത്രം മണം പിടിച്ച് നിക്കുക. ഇത് പാലാമീൻ. ഇത് നല്ല രസമാണ്. മറക്കാനും കഴുകാനും കൊള്ളാം. തരണ്ടി ഉണക്ക തരണ്ടി. ഇഷ്ടമോടി ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ടാ അടുപ്പിന് മേളേക്ക് വെച്ചാൽ വന്നിറങ്ങിയ പോലെ വാ. ഉറങ്ങിയിട്ടില്ല, രാത്രി മൊത്തം വണ്ടി ഓട്ട് ഓടുമായിരുന്നു. എങ്ങും സ്റ്റേ ഇല്ലായിരുന്നു. ചേരിന്റെ പുറത്തെടുത്ത് നോക്കണം. ചേരുന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവൂ. അടുപ്പിന്റെ മുകളിൽ പുക അടിക്കുന്ന രീതിയിൽ നമ്മൾ അടുപ്പും പാതകം അല്ലെങ്കിൽ അടുപ്പും ഞങ്ങൾ ചേരുന്ന് പറയാറില്ല. ചേരുന്ന് പറയുന്ന അവിടെ മറ്റേ ചൊറിയുന്ന ഒരു മരത്തിനാണ് ചേരുന്ന് പറയുന്നത്. ഇല്ല, അവിടെ പരപ്പണി അമ്മയ്ക്ക് തിരക്കാം. വെറുതെ കൊതിപ്പിച്ച് പറഞ്ഞു. ചെടി അത് അങ്ങനെയാ കളറ് വെള്ളക്കളറാണ്, പക്ഷെ നല്ല മധുരവാ. നല്ല പരുവാ, നല്ല പഴുത്തുവാ. അതല്ലേ ചേട്ടൻ പറഞ്ഞേ, വളരെ കുടിച്ചു. അപ്പൊ ഇന്ന് ചക്കപ്പുഴു കാക്കാം. ബെല്ലെടുത്ത് വരാനാവോ? നമ്മൾ ഗേറ്റ ബെല്ല് വെച്ചിട്ടുണ്ട്. ചക്ക നോക്കി അച്ഛക്ക് പച്ച അച്ഛന് വീട്ടു. അയ്യോ, പിന്നെ മാറിപ്പോയി ചക്ക. ആ അപ്പൊ ഞാൻ അത് മുറിക്കണമായിരിക്കും അല്ലേ? നമ്മൾ വന്നപ്പോഴത്തെ കുറച്ച് സൂത്രം ഉണ്ട് ഇവിടെ, കാണിച്ചു തരാവേ. ചോട്ടോ ചോട്ടന് കൊടുത്തില്ലേ? അത് കൊണ്ടോയില്ലേ? ഇവിടെ അടുത്തൊരു വീട്ടില് പട്ടി ഉണ്ടായിരുന്നത് മരിച്ചു. സന്ധ്യക്ക് അഴിച്ചു വിട്ടിട്ട്, സന്ധ്യക്കൊന്നും അഴിച്ചൊന്നും വിടുന്നു, ഒരു 10 മിനിറ്റ് മൂത്രമൊഴിക്കാനൊക്കെ. ആരോ വിഷം വെച്ച് അത് ചത്തുപോയി. അപ്പോൾ അടുത്തടുത്ത വീട്ടിലിപ്പോൾ 3 പട്ടിയാണ് അങ്ങനെ ചത്തുപോയത്. ആ ചേച്ചി വിളിച്ച് ഭയങ്കര കരച്ചിൽ സുലോമ്മയുടെ അടുത്ത്. അപ്പൊ അമ്മ പറഞ്ഞു ചോട്ടുവിനെ തരാന്ന്. പോടാ അവിടെ, എടാ പോടാ അവിടെ. ഞാൻ അടുക്കുന്നേ നിന്നെ. ബാക്കി മഴ തന്നെ ഉണ്ടാക്കിപ്പോ തരംഗം ഉണ്ടാക്കിയ താമസിക്കുന്ന ജീവിതത്തിൽ രണ്ടുപേരുടെ കൂടെ കാണിക്കുന്നതിന് മുന്നേ തിന്നു നോക്കട്ടെ. പുളിയ മധുരമുണ്ട്. ആ വരുന്നുണ്ട്, മമ്മീന്റെ അടിയും കൂടെ വരുന്നുണ്ട്. ഇക്കാട് എനിക്കിട്ട് കൊത്തു കിട്ടും. ഇതൊക്കെ താറാവ് തന്നെ അട വെച്ച് വിരിഞ്ഞ കേട്ടോ. താറാവ് അട ഇരിക്കില്ല എന്ന് പറയുന്നവരോട് താറാവ് അട ഇരിക്കും. അട ഇരിക്കുന്ന താറാവായത് ഇതേ കാരണം വലിഞ്ഞു കയറി വരുന്നത്.
പക്ഷെ 18 എണ്ണമൊന്നുമില്ല. അവളുടെ മോന് തിരിക്കുന്നു. മണിത്താറാവിന്റെ തന്നെയാണല്ലോ, മറ്റേതിന്റെ ഇല്ല. എന്തുണ്ട്? ചെടി പിടിച്ച അമ്മച്ചി. ടെണ്ടരി എന്തിനേരി എന്തിനേരി ടെണ്ടരി. ഇപ്പൊ ചെടി ഒന്നുമില്ല. അവിടെ നിന്ന് ചെവി ഓർക്കുന്നത് ഇവിടെ നിൽക്കുന്ന പിള്ളേരെ അല്ലേ? നടക്കില്ല നിന്റെ ഉദ്ദേശം. ചിന്നു, ദേ താറാമ എടുത്തിട്ട് അടിക്കും നിന്നെ. എന്താ ഒളിഞ്ഞു നോക്കുന്നത്? അകത്ത് കയറ്റൂലേ ഉണ്ണിമായെ? വിറക് നമ്മുടെ ഷെഡ്, പട്ടിക്കുള്ള ചോറ് വെക്കുന്ന കേട്ടോ. ഇതിനകത്ത് പട്ടിക്കുള്ള ചോറിൻ്റെ അരി ഇവിടെയാണ്. പട്ടിക്കുള്ള ചോറ് ഇപ്പോൾ വെക്കുന്നത് വീടിനകത്തല്ല. അവളവിടെ നോട്ടം നോക്കിയേ. ആ പിടിച്ചാൽ കിട്ടൂല, അവൾക്ക് പേടിയല്ല മനുഷ്യരെ. ചോരുന്നുണ്ട് ഷെഡ്. അറപ്പ് പൊടി വളം ഇത് പിന്നെ തീറ്റ. കൃഷ്ണചേട്ടാ പശുവിന് പുല്ല് വെട്ടി എൻ്റെ കൂടെ നടക്കുന്ന നോക്ക്. പേരയ്ക്ക പഴുത്തിക്കുന്നു. നമ്മള് വീടിന് മേളിൽ ഞാനൊരു മുറി പണിഞ്ഞിട്ടുണ്ടല്ലോ, ക്ലാസ് എടുക്കാനും എനിക്ക് താമസിക്കാനും എല്ലാം കൂടെ. അപ്പൊ അതിങ്ങനെ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് സബ്സ്ക്രൈബർ അയച്ചു പറഞ്ഞ സമ്മാനങ്ങളാണിത്. പുതിയ വീട്ടിലേക്ക് സമീപം മുറിയാണ്. അങ്ങനെ നമുക്ക് 3-4 ദിവസമായിട്ട് വന്ന് DTDC ഇരുന്ന പാഴ്സല ഇന്ന് എടുത്തിട്ട് വന്നു. ഇത്രയോ സാധനമുണ്ട്, നീ നമുക്ക് അത്തിക്കാം. ഞാൻ പറയാം, ഞാൻ ഏതായാലും ചോറും കറിയൊന്നും വെക്കുന്നില്ല. എങ്കിൽ പോലും ആദ്യമായി അയച്ചത് റൈസ് കുക്കറാണ്. റൈസ് കുക്കറുണ്ട്. എന്തെങ്കിലും ഞാൻ സ്വന്തമായി ഒരു വീട് വെക്കുമ്പോൾ അവിടെ ഉപയോഗിക്കും. ഇതിനെ ഞാൻ ഇങ്ങനെയേ എടുക്കും. ചോറങ്ങനെ വെക്കാൻ തോന്നിയാലും ഒക്കെ ഞാൻ മേലെ കൊണ്ടുപോയിക്കും കേട്ടോ. ഇവിടെ വെക്കാൻ സ്ഥലമില്ല. ഇപ്പം എന്താ വെച്ചാല് ഇതേപോലത്തെ ഡപ്പു ടിന്നുകളാണ്, ടിന്നുകൾ. പിന്നെ ഇതെൻ്റെ മുഖത്തെ ക്ഷീണം കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഫേഷ്യൽ വൈപ്സാണ്. ഇതെന്താണ് ഉദ്ദേശം വരുന്നത്? മേക്കപ്പ് റിമൂവ് എന്നൊക്കെ പറയുന്നത്. എൻ്റെ മുഖത്ത് മേക്കപ്പ് പോയിട്ട് കുറച്ച് പൊടി അല്ലാണ്ടൊന്നുമില്ല. എന്നെ കണ്ട സ്ഥിതിക്ക്, അയച്ച് തന്ന സ്ഥിതിക്ക് എനിക്കിതൊന്നും ഉപയോഗിച്ച ശീലമില്ല. നല്ലപോലെ ചെയ്യണം. ഇല്ല, അമ്മേ ഞാൻ കട്ട് ചെയ്തില്ല, എഡിറ്റ് ചെയ്തില്ല. അവിടെ കിടന്ന് ബേളം വെച്ചോ. ഇതാണ് രണ്ട് വയസ്സുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് ക്ഷീണിക്കുമല്ലോ, അപ്പൊ എന്റെ വേർപ്പൊക്കെ തുടയ്ക്കാൻ വേണ്ടിട്ടായിരുന്നു. പിന്നെ എനിക്ക് വളരെ ഉപയോഗപ്രദമായ കെൽവിനേറ്ററിന്റെ ടോസ്റ്റർ, പോപ്പ് അപ്പ് ടോസ്റ്റർ ഇല്ലേ. ഇതിലേക്ക് ബ്രെഡ് വെക്കുന്നു, ഇതിങ്ങനെ താഴത്തേക്ക് ആക്കുന്നു. ബ്രെഡ് കറക്റ്റ് ചൂടാകുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വരുന്നു, അപ്പൊ ബ്രെഡ് മേളിലേക്ക് വരുന്നു. അതാണ് എല്ലാവർക്കും അറിയാമല്ലോ ടോസ്റ്ററാണ്. ഇനി ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനം, എൻ്റെ എപ്പോഴത്തെയും പ്രിയപ്പെട്ട സാധനം. കണ്ടോ, കത്തിയുടെ സെറ്റ്, കത്തികൾ. പിന്നെ ഇത് എന്താ ഇത്? പുറത്ത് എവിടെയാ? സൈഡ് സൈഡ് തുറന്നിരിക്കുന്നു. തുറന്നിരിക്കുന്നു ഗൈസ്. ഭക്ഷണം വെക്കാതെ എനിക്ക് ഇതൊക്കെ തന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എങ്കിലും കൊള്ളാം, ഞാൻ പുതിയ വീട് വെക്കുമ്പോൾ ഇതൊന്നും ഇനി മേടിക്കേണ്ട കാര്യമില്ല. എന്താ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കാം. ഇത് കണ്ടപ്പോൾ എനിക്കൊരു പൊടി. റൈസ് കുക്കറിൻ്റെ അതേപോലത്തെ ഒക്കെ കളർ പ്രസ്റ്റീജിൻ്റെ. അപ്പം അടുത്ത ഈ ബോക്സിലെത്താം. ഇതിലുള്ളത് കണ്ടു കണ്ട് ബോറടിച്ച്, ചേട്ടന്മാർക്കൊക്കെ ബോറടിച്ച് വന്നു, എനിക്ക് ബോറടിച്ചില്ല. ഓ ഇന്നിരുന്ന് മൊത്തം പൊട്ടിക്കാം. കുഞ്ഞാക്ക വരുന്നതിന് കുഞ്ഞാൻ പൊട്ടിച്ചു തരണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചായ പാത്രം, അതേ കളർ. ചീനച്ചട്ടി, അതേ കളർ. മറ്റൊരു പാൻ, നല്ല വലിപ്പമുള്ള അടപ്പ്, വീണ്ടും അടപ്പ്. ഇതെന്താ നോക്കിക്കേ?
നല്ല കറുത്ത കേറ്റി നമുക്ക് വെള്ളം ചൂടാം. ഇത് പിന്നെ നിവ്യയുടെ ബോഡി ലോഷൻ. ഇതെല്ലാം വെറുതെ ഇല്ലെങ്കിൽ തവികൾ ഇതിലിട്ടിറക്കാൻ വളരും. ഓ, അതിന് ചേരുന്ന തവി സ്പൂണുകൾ, പല സൈസിലുള്ള സ്പൂണുകൾ. ഇത് ഇതെല്ലാം കഴിഞ്ഞ് കൈ കഴുകാനുള്ള ഹാൻഡ് വാഷ് അവിടെ. ഇത് എനിക്ക് വിരിച്ചു കിടക്കാൻ, എനിക്ക് എൻ്റെ പട്ടിക്കുട്ടന്മാർക്ക് കിടക്കാനുള്ള ബെഡ്ഷീറ്റ് എനിക്ക് തന്നെയാണ് കുറവ്. ഇത്രയും പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കി തിന്ന് വണ്ണം വെച്ചാൽ വണ്ണം കുറയ്ക്കാനാ തോന്നുന്നു. ഗ്രീൻ ടീ. പിന്നെ സ്റ്റെപ്പ് കയറി നടുവേദന ചെലടിക്കാൻ പോകും. ആ എല്ലാ തമ്മിലുള്ള ഒരു കണക്ഷൻ കണ്ടില്ലേ, അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തെടുത്തതാണ്. അത് മാത്രമല്ല ചിലപ്പോ റബർ തോട്ടമൊക്കെ ഇല്ലേ, കൊതുക് കടിക്കും. കൊതുക് കടിക്കാതിരിക്കാൻ കൊതുക്, ഇത് പറഞ്ഞപ്പോൾ ഓർക്കാം, കണ്ണൂരിൽ തന്നെ കൊതുകെല്ലാം കൂടെ കടിച്ച് ശരീരമൊക്കെ ചോർന്നിയെടുത്ത് ഞാൻ പിന്നെ ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ മേടിച്ചു. അമ്മാതിരി ചോർത്തിരി വന്നു. ഇത് എനിക്ക് ഒരുപാട് ആവശ്യമുള്ള സാധനം. ഇത് പിന്നെ റൂമിന് നല്ല മണം വരാൻ വേണ്ടിയിട്ടുള്ള റൂം സ്പ്രേ. ബിയർ ഗ്ലാസ് ആണ് തോന്നുന്നു, ജ്യൂസ് കുടിക്കാനുള്ള ബിയർ ഗ്ലാസ്. അതിൻ്റെ കൂടെ പിന്നെ വൈപ്സ്. ഓ, എൻ്റെ അപ്പോൾ റോസ് വാട്ടറിൻ്റെ വൈപ്സ് അല്ല വരെ. ലിപ് ലൈനർ പെൻസിൽ. കൊള്ളാം, രാജകീയമാണ്. എൻ്റെ പ്രിയപ്പെട്ട രസഗുള, കഴിക്കാനുള്ള രസഗുള. പിന്നെ പ്രസ്റ്റീജിൻ്റെ ഒരു ഇൻഡക്ഷൻ്റെ കുക്ക്ടോപ്പ്, ഇൻഡക്ഷൻ്റെ അടുത്ത്. ഇത്രയും സാധനം വന്നു. ഒരു സ്പെഷ്യൽ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്പെഷ്യൽ സാധനം. ഇതിൻ്റെ ഉള്ളിൽ അയച്ചയാളുടെ ഒരു വിശ്വാസമാണ്. ഇത് ഞാൻ തുറക്കുന്ന പണപ്പെട്ടിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ ഇട്ടുണ്ട്, പൈസ ഉണ്ട്, വേറെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ ഐശ്വര്യം വരും എന്ന് പറഞ്ഞു. ഐശ്വര്യം വരുമ്പോൾ ഞാൻ പറയാം, ഐശ്വര്യം എന്തായാലും വരും. അപ്പം ഇത് നമ്മൾ അങ്ങനെയേ കൊണ്ടുവരിക്കണം. ഇനാവും ഞാൻ കാണിക്കില്ല, ആരും കാണിക്കരുത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. പുതിയ വീടിൻ്റെ കുറച്ച് പണിയും കൂടെ, വയറിങ്ങിൻ്റെ ശക്കല, വീടല്ല മുറി, അതിൻ്റെ വയറിങ്ങിൻ്റെ ഒരു ശക്കലം കൂടെ ബാക്കിയുണ്ട്. അത് റീബോണൊക്കെ വെച്ചിട്ട് ചെയ്താൽ കൊച്ചൊരു സാധനം. ക്ലാസ്സൊക്കെ എടുക്കണം, എനിക്ക് കിടന്നുറങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം അമ്മൂൻ്റെ ക്ലാസ് തുടങ്ങുമ്പം പിന്നെ ഇപ്പം സുലോമ അമ്മൂൻ്റെ മുറിയിലല്ലേ കിടക്കുന്നേ, അപ്പം അമ്മയ്ക്ക് അച്ചാച്ചിക്കും കിടക്കാൻ റൂമില്ലാണ്ട് പോകും. അതുകൊണ്ട് അച്ചാച്ചി അമ്മ ഇവിടെ കിടക്കും, അമ്മ അവിടെ കിടക്കും, ശാലി ചേച്ചി മിഷൻ്റെ ഉള്ളിൽ അപ്പറ കിടക്കും, ഞാൻ പേരപ്പുറത്ത് കിടക്കും പുതിയ മുറിയിൽ. പുതിയ മുറി. അപ്പം ഇനി സ്ഥിരമായി വീഡിയോ ഇടാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ അമ്മൂടെ ഒന്നും പിന്നെ എന്ത് വീഡിയോ ആയിരിക്കും, വീഡിയോയുടെ വീഡിയോ ആയിരിക്കും. എന്നിട്ടാണ് നമ്മുടെ പഴയ കൊച്ചു ഷെഡും ടെൻറ്റും എല്ലാം അവിടെ അഴിച്ചു പണിയാൻ. അച്ചാച്ചിയെ നാളെ വീഡിയോ ചെയ്തു, അടുത്ത വീഡിയോയിൽ അച്ചാച്ചിയെ കാണിക്കാം കേട്ടോ. അച്ചാച്ചിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റ.